ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് നാച്ചുറൽ ആയിട്ടുള്ള നമ്മൾ ആയുർവേദ സോപ്പ് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ തയ്യാറാക്കുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുമല്ല ഒരുപാട് ഗുണമുള്ളതാണ്. നമ്മൾ വാങ്ങിക്കുന്ന സോപ്പുകളിലൊക്കെ ഒരുപാട് കെമിക്കൽസും പ്രിസർവേറ്റീവ്സും ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അതൊന്നുമില്ലാതെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്ന് നോക്കാം. നമ്മളിവിടെ രണ്ട് തരത്തിലുള്ള സോപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് മഞ്ഞളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സാധാരണ മഞ്ഞളാണ്, കസ്തൂരി മഞ്ഞൾ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ സാധാരണ മഞ്ഞളാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് തുളസി ഇലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സോപ്പാണ് ഉണ്ടാക്കുന്നത്. രണ്ടും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നോക്കാം. ആദ്യം തന്നെ നമ്മളിത് പോലെ മഞ്ഞളൊന്ന് അരിഞ്ഞ് വയ്ക്കാം. നമുക്ക് നമ്മൾ ഇതുപോലെ മഞ്ഞളൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മൾ മഞ്ഞൾ നല്ലതുപോലെ തന്നെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം മാത്രം അരിഞ്ഞെടുക്കുക കേട്ടോ. ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ വയ്ക്കാം. തുളസിയില നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമ്മൾ കഴുകി കൊണ്ടുവന്നതാണ്. തുളസിയില നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനി ഒന്നും ചെയ്യാനില്ല. ഇനി ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം തന്നെ തുളസിയില മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാണ്ടാണ് അരച്ചെടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്തെടുത്ത് അരയ്ക്കുക കേട്ടോ. നമ്മുടെ തുളസിയില ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിച്ച് മാറ്റാം. അപ്പോൾ നമുക്ക് ഇതുപോലെ അരിപ്പ് വെച്ചിട്ട് ഇതുപോലെ അരിച്ചെടുക്കുക കേട്ടോ. അപ്പം മാക്സിമം നമ്മൾ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം അതിലെ ആ സത്ത് മുഴുവൻ കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കണ്ടോ. ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തത് മഞ്ഞൾ അരച്ചു കൊണ്ടുവരാം. ഇപ്പം നമ്മുടെ മഞ്ഞളും ഇതുപോലെ തന്നെ അരഞ്ഞ് നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതും ഒന്ന് നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ മഞ്ഞളിൻ്റെ ജ്യൂസ് നമുക്കിവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടീസ്പൂൺ റോസ് വാട്ടറാണ്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്ലിസറിൻ ആണ്. അപ്പോൾ ഗ്ലിസറിൻ ഒരു അര ടീസ്പൂൺ ഒക്കെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത്രയും മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. കണ്ടോ ഇത്രയും വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്കും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ടിലേക്കും നമ്മൾ ഒരേപോലെ ഇതാണ് കേട്ടോ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരു പതേ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ സോപ്പിന് നല്ലതാണ്. അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും മതി. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. അപ്പം ഞാനിപ്പം രണ്ടെണ്ണം വരെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാരണം നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ ഞാൻ വൈറ്റമിൻ ഇയുടെ ഓയിൽ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതലൊക്കെ ചേർത്ത് കൊടുക്കുക. ഒരു മൂന്നെണ്ണം വരെയൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം രണ്ടിലും ഒരേപോലെ തന്നെ നമ്മൾ രണ്ടെണ്ണം വീതം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെർഫ്യൂമാണ്. അപ്പോൾ ഏത് പെർഫ്യൂമായാലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അത്തർ ഷോപ്പിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്ന പെർഫ്യൂമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനൊരു എന്തിൻ്റെ സ്മെല്ലാന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവണില്ല കേട്ടോ. പക്ഷെ നല്ലൊരു സ്മെല്ലാണ്. പക്ഷെ ഇത് ഒരുപാട് വില കൂടിയ സാധനമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വാങ്ങിക്കുന്ന നമ്മൾ ഒരുപാട് സോപ്പൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും വില കൂടിയതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുള്ളത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ 600-700 രൂപ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഓരോ ഡ്രോപ്സ് മാത്രമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും. വൺ ഡ്രോപ്പ് വെച്ചിട്ട് രണ്ടിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം.
അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഇതിൻ്റെ മെയിൻ സാധനമാണ് കേട്ടോ, സോപ്പിൻ്റെ, അതായത് സോപ്പ് ബേസാണ് വേണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കാസ്റ്റിക് സോഡ, ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ സോപ്പ് ബേസ് ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സോപ്പ് ബേസ് ഞാൻ മേടിച്ചിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇതിൻ്റെ വില എന്ന് പറയണത് ഒരു 165 രൂപയാണ്, 500 ഗ്രാമാണ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇത് ക്ലിയർ ആയിട്ടുള്ള സോപ്പ് ബേസാണ്, ഗ്ലിസറിൻ്റെ സോപ്പ് ബേസ് കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, 250 ഗ്രാമാണ് എടുക്കുന്നത്. ഇനി അത് നമുക്കിതുപോലെ നന്നായിട്ട് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാക്കിയാൽ നമുക്ക് മെൽറ്റ് ആക്കിയിട്ട് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മുടെ സോപ്പ് ബേസ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സോപ്പ് ബേസ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഇത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാത്രം തന്നെ എടുക്കുക കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വയ്ക്കുക. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാത്രമല്ലേ, നമ്മൾ സോപ്പ് ബേസ് ഇട്ട് വെച്ച പാത്രം ആ വെള്ളത്തിൻ്റെ മേലേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന ആയി തന്നെ നമുക്ക് ഇതൊന്ന് മെൽറ്റാക്കിയെടുക്കണം. നല്ലപോലെ തന്നെ മെൽറ്റാക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ഇത് ചെറിയൊരു കട്ടയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ മെൽറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പോൾ നല്ലതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ കണ്ടോ, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ തന്നെ ഇതുപോലെ ആയി കിട്ടണം, എങ്കിലേ നമ്മുടെ സോപ്പ് റെഡി ആവുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ എല്ലാം ചെയ്യണം കേട്ടോ, ചൂടോടുകൂടി തന്നെ ചെയ്യണം. പെട്ടെന്ന് ഇത് തണുത്തു പോവും, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് വേഗം ചെയ്യണം. ഇനി നമുക്ക് തുളസിയിലയും അതുപോലെ തന്നെ മഞ്ഞളിൻ്റെ മിക്സ് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ ബൗളിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സോപ്പ് ബേസ് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, അതിൽ കൊള്ളില്ല. അതുകൊണ്ടാണ് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം തുളസിയില നമ്മുടെ മിക്സിലേക്ക് നമ്മൾ സോപ്പ് ബേസ് പകുതി, നമ്മളെടുത്ത സോപ്പ് ബേസിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പകുതി മഞ്ഞളിലേക്കും അതുപോലെ തന്നെ പകുതി തുളസി നീരിലേക്കുമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള സോപ്പ് ബേസിൻ്റെ മിക്സ് നമ്മുടെ മഞ്ഞളിൻ്റെ മിക്സിലേക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ തുളസിയുടെ ആ ഒരു മിക്സ് ചെയ്യണ നേരം കൊണ്ട് തന്നെ നമ്മുടെ സോപ്പ് ബേസ് ഇത്തിരി കട്ട് ആയി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഞാനിത് വീണ്ടും പാത്രത്തിലേക്കിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. സ്റ്റവിലേക്ക് നേരിട്ട് വെച്ച് നമ്മളിത് ഒരിക്കലും ചൂടാക്കിയെടുക്കരുത്. ഡബിൾ ബോയിലിംഗ് ചെയ്യുന്ന രീതിയിൽ തന്നെ നമ്മളിത് ചെയ്തെടുക്കണം. അപ്പോൾ ശരിയായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി നമുക്ക് വേണ്ടത് മോൾഡാണ്. അപ്പോൾ ഇതുപോലെ മോൾഡ് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ വിലയൊന്നും ഓർമ്മയില്ല, കുറേ മുൻപ് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വീട്ടിലേക്കുള്ള സോപ്പൊക്കെ ഇതുപോലെ ഉണ്ടാക്കി ഉപയോഗിക്കുകയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതിൽ അത്രയും ഗുണമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനത്തെ മോൾഡ് വേണമെന്ന് ഒരു നിർബന്ധവും നമുക്ക്. ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പാഴ്സലായിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നേഴ്സ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, എന്ത് വേണമെച്ചാലും ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് സോപ്പ് നല്ലതായാൽ മതി. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ 24 മണിക്കൂർ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അല്ലാത്തവർക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേഗം തണുപ്പിച്ചെടുക്കാം. 24 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സെറ്റായിട്ട് തന്നെ കിട്ടും. അതുപോലെ തന്നെ നമ്മൾ ഈ സോപ്പ് ഉപയോഗിക്കുമ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഉപയോഗിക്കുക കേട്ടോ എപ്പോഴും. കാരണം 2 ദിവസമെങ്കിലും നമ്മളിതുപോലെ വെച്ചിരുന്നതിന് ശേഷം ഉപയോഗിക്കുകയാണ് നല്ലത്. നമ്മൾ ബാക്കി കുറച്ചും കൂടി ഉണ്ടായിരുന്നത് ഇതുപോലെ കണ്ടോ, ഫുഡ് മേടിക്കുന്ന നമ്മൾ പാഴ്സൽ മേടിക്കുന്ന ആ ഒരു കണ്ടെയ്നറാണ്. അപ്പോൾ അതിലേക്കും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ പത വന്ന് നിൽക്കും. അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ 2 എണ്ണത്തിൻ്റെ വെറുതെ ഒന്ന് മാറ്റി നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും. അപ്പം അതുകൊണ്ട് വെറുതെ ഒന്ന് മാറ്റി ജസ്റ്റ് നോക്കിയെന്ന് മാത്രം. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് നമ്മുടെ സോപ്പ് ഇരിക്കുന്നത് നോക്കാം. കണ്ടോ, 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ സോപ്പ് നല്ല പോലെ തന്നെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാ നമ്മുടെ സോപ്പ് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഇച്ചിങ് ഇറിറ്റേഷനൊക്കെ മാറാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മൂക്കുരു വന്നിട്ടുണ്ടാകുന്ന പാടുകൾ മാറാൻ, മൂക്കുരു വരാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്കിന്ന് നല്ലപോലെ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്, പിഗ്മെൻറ്റേഷൻ ഇല്ലേ ആക്നെ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തുളസി നല്ലൊരു ആൻറ്റി ഫംഗലാണ്, അതുപോലെ തന്നെ മഞ്ഞളും.
ഇതുപോലെ നമുക്ക് കറ്റാർവാഴ വെച്ചിട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ അരുവേപ്പിൻ്റെ ഇല, ചെമ്പരത്തി പൂവ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കുള്ള സോപ്പൊക്കെ നമുക്ക് വാങ്ങിക്കാതെ നമുക്ക് ഇതുപോലെ തന്നെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.